എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള സോപ്പിൻ്റെ പാക്കറ്റ് കൊണ്ടുള്ളൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ സോപ്പിൻ്റെ ഇതേപോലെയുള്ള കവറുകൾ ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലെക്സിൻ്റെയും അതുപോലെ ലൈബോയിൻ്റെയും കവറുകളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതായാലും മതി. 10 രൂപയുടെയൊക്കെ ഒരു മിക്ക സോപ്പുകൾക്കും ഇങ്ങനത്തെ ഒരു കവറായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇത്രയും ഒരു അളവിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നല്ല വശമുള്ളിലേക്കൊക്കെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സെല്ലോ ടേപ്പാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മെഴുകുതിരിയിലെ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ടായാലും ഒട്ടിക്കാം. സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ആ വശം ഒട്ടിക്കാനായിട്ട് പറ്റില്ല. കാരണം അതൊരു തെന്നി മാറുന്ന രീതിയിലാണല്ലോ. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ പറ്റണുണ്ടായില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മെഴുകുതിരിയുടെയൊക്കെ ഒരു നൈസായിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അധികം കാണിക്കരുത്. അപ്പോൾ അത് ഉരുക്കി പിടിച്ചിട്ട് മുഴുവനായിട്ട് ചിത്തയിൽ പോകും. ചെറുതായിട്ട് കാണിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ടേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നീളത്തിൽ കീറി ഇതുപോലെ ഒട്ടിക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. മുറിഞ്ഞു പോകാത്ത രീതിയിൽ ആ ഒരു വശത്തേക്ക് ആണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോന്ന് കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു അളവ് കൃത്യമാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഓരോന്ന് ഓരോ അളവിലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിലും വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരേപോലെ തന്നെ വെട്ടിയെടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ഈർക്കിലാണ്. അതായത് നമ്മുടെ ഓലയമെന്തും എന്തെങ്കിലും കയറിയെടുത്താൽ മതി. നമുക്കിതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ ഒരു സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു പിടിച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച ഒരു രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് പറ്റണുണ്ടായില്ല കേട്ടോ. പിന്നീട് ചെയ്തപ്പോഴാണ് ഇതേപോലെ കറക്റ്റായിട്ട് വന്നത്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ചുറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അടിവരെ വേണ്ടെന്നുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് നിർത്താം. അല്ലെങ്കിൽ ആ ഒരു അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു കോലുമ ചുറ്റിയാലും മതി. ഇപ്പോൾ കോലുമ അല്ലാണ്ട് നമുക്ക് തന്നെ പല വേസ്റ്റായിട്ടുള്ള സാധനത്തുമ്പോൾ ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ചന്ദനത്തിരിയൊക്കെ ചിലതൊക്കെ കത്താണ്ട് വന്നിട്ടിരിപ്പുണ്ടാവില്ലേ, അതുമ്മയൊക്കെ ചുറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും പേനയൊക്കെ ഉണ്ടെങ്കിൽ പേനയുടെ ലെറ്റുമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറും കൊണ്ട് ഒരു കോല് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാറില്ലേ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതേപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഈ മൂന്നെണ്ണം ഉണ്ടാക്കിയതിൽ നടുക്കിരിക്കുന്നത് പഴയൊരു ചന്ദനത്തിരി കത്തിത്തീരാണ്ട് ഉണ്ടായതിൽ ചുറ്റിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചുറ്റുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വേസ്റ്റായിട്ടുള്ള എന്ത് സാധനത്തുമ്പോൾ വേണമെങ്കിലും നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു പഴയൊരു ന്യൂസ് പേപ്പറിൻ്റെ ഇങ്ങനെ ചുറ്റിയെടുത്തതാണിത്. അതുമേൽക്കും ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് ചുറ്റി തീരുമ്പോഴും സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് ഫെവിക്കോള് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു കളറില്ലാത്ത സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ വൈറ്റ് കളറിലെയോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റി വന്ന സാധനമില്ലേ സോപ്പിൻ്റെ കവർ, ആ ഒരു കളറിലെ എന്തെങ്കിലും ചുറ്റിയാൽ മതി. അപ്പം ഞാൻ സെല്ലോ ടേപ്പ് ഇതുപോലെ ചുറ്റിയിട്ടൊന്ന് അമർത്തി കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല അളവിലുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ അളവിലുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഐഡിയ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇത് മുഴുവനും നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ വേസിലേക്ക് വെക്കുക. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണാം കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തതാണ് ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നത്. നെയ്യുടെ കുപ്പിയും കൊണ്ടാണ് ഉണ്ടാക്കിയത്. നെയ്ക്കുപ്പി തന്നെ വേണമെന്നില്ല, എന്ത് കുപ്പി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഐഡിയ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞത് ടോം ഷോണിയാണ്. അപ്പോൾ ടോം ഷോണിക്ക് ഒരു ബിഗ് ഹായ്. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് ഹായ്. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് വന്നേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് മുമ്പുള്ള വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പല വീഡിയോസും ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ ക്യൂ ആൻഡ് എ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.